ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ വിദേശ മദ്യവേട്ട, പട്ടാളക്കാരനടക്കം രണ്ടുപേർ പിടിയിൽ. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ട്രോളി ബാഗിലും ഷോൾഡർ ബാഗിലും കടത്തുകയായിരുന്ന മദ്യം പിടികൂടിയത്. കർണാടക സംസ്ഥാനത്ത് മാത്രം വിൽക്കപ്പെടുന്ന ഹാർഡ് വാർഡ്സ് പഞ്ച് ഫൈൻ എന്ന ലേബലുള്ള വിദേശ മദ്യത്തിൻ്റെ കുപ്പിയടക്കം നിരവധി ബ്രാൻഡുകളിലുള്ള 60 വിദേശ മദ്യക്കുപ്പികൾ റെയിൽവേ പോലീസ് കണ്ടെടുത്തു. തുടർന്ന് യാത്രികനായ ആറ്റിങ്ങൽ കാരിച്ചാൽ പാലവിള വീട്ടിൽ അമൽ 28നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇദ്ദേഹം ആർമിയിൽ ഉദ്യോഗസ്ഥനാണ്. ഇതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലെ 1 നമ്പർ ഫ്ളാറ്റ് മുമ്പിൽ കിഴക്ക് വശത്ത് ഓവർബ്രിഡ്ജിന് സമീപത്തായി സംശയാസ്പദമായി കണ്ട ആളുടെ ഷോൾഡർ ബാഗ് പരിശോധിച്ച റെയിൽവേ പോലീസിന് കർണാടക സംസ്ഥാനത്ത് വിൽക്കുന്ന 37 മദ്യക്കുപ്പികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇതേ തുടർന്ന് കഴക്കൂട്ടം കൈലാസത്തിൽ അനിൽകുമാർ 38നെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുവേ റെഗുലർ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാവിലെ ഞാനും പോലീസുകാരായ സതീഷിനും ജിനദേവ് എന്ന് പറഞ്ഞ രണ്ട് പോലീസുകാരും പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ അന്നേരം വന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൻ്റെ ബോഗികളും ചെക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അന്നേരം ബി1 കോച്ചിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ബാഗ് പരിശോധിച്ചതിൽ നിന്നും അതിൽ 60 ബോട്ടിലോളം മദ്യം കണ്ടെത്തുകയും ആ വ്യക്തിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ അയാൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്നും ഇപ്പോൾ ആസാമിലേക്ക് ട്രാൻസ്ഫറായി, മുമ്പ് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും ഒന്ന് പോയി അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോയി വരുന്ന വഴിയാണ് ഇദ്ദേഹം ഈ മദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ആളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തുടർന്ന് വീണ്ടും നമ്മൾ പ്ലാറ്റ്ഫോമും മറ്റും പരിശോധിച്ചതിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഫുട് ഓവർ ബ്രിഡ്ജിന് അടുത്തായിട്ട് ഒരാൾ നിൽക്കുന്ന കണ്ട് അയാളുടെ ബാഗ് പരിശോധിച്ചിരുന്നു. വീണ്ടും നമുക്കൊരു 37 ബോട്ടിൽ മദ്യം കിട്ടുകയുണ്ടായി. അയാൾക്കും പ്രത്യേക രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. അയാളും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പ്രതികളെയും ഈ മദ്യവും നമ്മൾ കസ്റ്റഡിയിലെടുത്ത് അവരുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി. ഇന്നലെയാണ് കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നേ ദിവസം അദ്ദേഹം അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ നിന്നുമായി റെയിൽവേ പോലീസ് പിടികൂടിയത് 97 വിദേശ മദ്യക്കുപ്പികളാണ്. കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ഗോപകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം DYSP പ്രശാന്ത്, റെയിൽവേസ് എറണാകുളം, DCRB DYSP റെയിൽവേസ് തിരുവനന്തപുരം ജോർജ് ജോസഫ്, ഇൻസ്പെക്ടർ റെയിൽവേസ് തിരുവനന്തപുരം ഇഗ്നേഷ്യസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷൻ SI സി രമേഷ്, CPOമാരായ രതീഷ്, രവികുമാർ, മുകേഷ്, മോഹൻ, അനീഷ്, സതീഷ് ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ റെയിൽവേ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം സുരേഷ് ചൈത്രം, കൊല്ലം.